മൊബൈൽ ഫോൺ റേഡിയേഷൻ കുട്ടികളിലും മുതിർന്നവരിലും എത്രമാത്രം മാരകമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികളുടെ ബോൺ മാരോ അബ്സോർബ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ റേഡിയേഷൻ നിമിത്തം കുട്ടികളുടെ ബോൺ മാരോ അബ്സോർബ് ചെയ്യുന്നത് മുതിർന്നവരുടേതിനേക്കാൾ പത്തിരട്ടിയാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ പാവം കുഞ്ഞുങ്ങളെ സ്മാർട്ട് ഫോൺ കൊടുത്ത് കൊല്ലരുതേ. നിരവധി പ്രശ്നങ്ങളാണ് സ്മാർട്ട് ഫോൺ കുട്ടികൾ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്നത്. അതിനൊരിക്കലും അവസരമുണ്ടാക്കാതിരിക്കാൻ മുതിർന്നവരായ മാതാപിതാക്കളും മറ്റ് വ്യക്തികളും ശ്രദ്ധിക്കണം. സ്മാർട്ട് ഫോൺ റേഡിയേഷൻ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ റേഡിയേഷൻ ബ്രെയിനിലെ സെൽസും ടിഷ്യൂസും ഡാമേജ് ആകുന്നതിന് കാരണമാകുന്നുവെന്നും ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. റേഡിയേഷനിലൂടെ പുറത്തേക്ക് വരുന്ന മാരകമായ റേസാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. സ്മാർട്ട് ഫോൺ റേഡിയേഷൻ വഴി പുറത്തേക്ക് വരുന്ന ബ്ലൂ ലൈറ്റ്, നീല വെളിച്ചം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹാർട്ട് ഡിസീസസ്, അമിതമായ വണ്ണം, ഡയബറ്റിസ് ഉൾപ്പെടെ മറ്റനേകം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ബ്ലൂ ലൈറ്റ്, നീല വെളിച്ചം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കേണ്ട സാഹചര്യങ്ങളാണ്. ഇതേ ബ്ലൂ ലൈറ്റ്, നീല വെളിച്ചം കണ്ണിൻ്റെ പ്രവർത്തനങ്ങളെയും കാഴ്ചയെയും സാരമായി ബാധിക്കുന്നുവെന്നും എല്ലാ പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. കണ്ണിന് അമിതമായ സ്ട്രെയിനും വേദനയും ഉണ്ടാക്കും. കൂടാതെ ഈ മൊബൈൽ റേഡിയേഷൻ മൂലമുള്ള നീല വെളിച്ചം, ബ്ലൂ ലൈറ്റ് കണ്ണിലെ കോർണിയെ ഡാമേജ് ആക്കുകയും വിഷനെ തന്നെ, കാഴ്ചയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധമായ പഠനങ്ങൾ പറയുന്നു. സോ പ്ലീസ് കരുതിയിരിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളിൽ മാരകമായി തീരും, മുതിർന്നവരെയും ബാധിക്കും. കരുതിയിരിക്കണം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.